നമസ്കാരം എല്ലാവർക്കും പി എസ് സി ഇ സി ഇ സി സക്സസിലേക്ക് സ്വാഗതം. ടെൻത്ത് ലെവൽ പ്രിലിംസ് 6 മാർച്ച് 2021 അതിലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മാത്സ് ക്വസ്റ്റ്യൻസിന്റെ ലാസ്റ്റ് പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ. 14-ാമത്തെ ചോദ്യം 1 × 2 = 5 2 × 1 = 4 ആയാൽ 3 × 5 എത്ര? ഓപ്ഷൻ എ 9, ഓപ്ഷൻ ബി 13, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 11. അപ്പോൾ ഇവിടെ 1 × 2 അത് 5 എന്നാണ് തന്നേക്കുന്നത്, അതുപോലെ 2 × 1 4 എന്നും. അപ്പൊ ഇത് എങ്ങനെ വന്നു, എന്ത് ഓപ്പറേഷൻ ഇടുമ്പോഴാണ് 1 × 2 5 വരുന്നത്? നമ്മൾ 1 + 2 ചെയ്താൽ 3 കിട്ടും, അതിൻ്റെ കൂടെ രണ്ടാമത്തെ സംഖ്യയായ 2 ഒന്നും കൂടെ ആഡ് ചെയ്യുന്നു. 1 + 2 + 2 ചെയ്താൽ 5 കിട്ടും. അതുപോലെ 2 + 1 + 1 അതായത് ആ രണ്ടാമത്തെ ഈ നമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ട് ആ രണ്ടാമത് കിടക്കുന്ന സംഖ്യയും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ കൊടുത്തേക്കുന്ന ആൻസർ കിട്ടുന്നു. അപ്പൊ അതാണ് ഇവിടെ ആ രീതിയിലാണ് ഇത് ഇതിന്റെ മീനിങ്. 1 × 2 എന്നാണ് കൊടുത്തേക്കുന്നതിൽ അതിൻ്റെ ഉദ്ദേശിക്കുന്നത് 1 + 2 + 2 എന്നതാണ് അവിടെ നടന്നേക്കുന്ന ഓപ്പറേഷൻ. അപ്പൊ 3 × 5 നമ്മൾ 3 + 5 + 5 എന്ന് എഴുതുക. അപ്പൊ 13 ഉത്തരം. ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ എ നെഫ്രോളജി, ഓപ്ഷൻ ബി മൈക്കോളജി, ഓപ്ഷൻ സി ആസ്ട്രോളജി, ഓപ്ഷൻ ഡി പാത്തോളജി. ആൻസർ ആസ്ട്രോളജി. ബാക്കിയെല്ലാം ബയോളജിയുമായി ബന്ധപ്പെട്ടതാണ്, ആസ്ട്രോളജിയാണ് വ്യത്യസ്തമായിട്ടുള്ളത്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന വാക്കിൽ നിന്നും നിർമ്മിക്കാൻ കഴിയുന്ന വാക്ക് കണ്ടുപിടിക്കുക. നോളജ്, നോളജിൽ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന വാക്ക്. ഓപ്ഷൻ എ നോൺ, കെ എൻ ഒ ഡബ്ല്യു എൻ. ഓപ്ഷൻ ബി കോളേജ്. ഓപ്ഷൻ സി ലെഡ്ജർ. ഓപ്ഷൻ ഡി ലോഡ്ജ്. അപ്പൊ നമുക്ക് നോക്കിയാൽ ഓപ്ഷൻ എ ആയ നോണിൽ കെ എൻ ഒ ഡബ്ല്യു എൻ ഉണ്ട്, അപ്പൊ രണ്ട് പ്രാവശ്യം ഉണ്ട് എൻ. അപ്പൊ അതുകൊണ്ട് അതല്ല. ഇനി അടുത്ത കോളേജ് എന്ന് നോക്കിയാൽ ഇവിടെ സി ഇല്ല, നോളജിൽ സി ഇല്ല, അപ്പൊ അതെന്തായാലും അല്ല. ഇനി ലെഡ്ജർ എന്ന് നോക്കിയാൽ ലെഡ്ജ് വരെ കറക്റ്റ് ആണ്, ആറില്ല. പിന്നെ നോക്കിയാൽ ലോഡ്ജ് LODGE അത് കറക്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതിൽ നിന്നും കൃത്യമായിട്ട് നിർമ്മിക്കാൻ സാധിക്കുന്നത് ലോഡ്ജ് ആണ്. ആൻസർ ലോഡ്ജ്. അടുത്ത ചോദ്യം, മകനോട് പറഞ്ഞു നിന്റെ ഇപ്പോഴത്തെ അച്ഛൻ മകനോട് പറഞ്ഞു നിന്റെ ഇപ്പോഴത്തെ പ്രായം എനിക്കുണ്ടായിരുന്നപ്പോഴാണ് നീ ജനിച്ചത്. അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം 54 എങ്കിൽ മകന്റെ പ്രായം എന്ത്? അപ്പോൾ എത്രയായിരിക്കും ഓപ്ഷനിൽ? ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 25, ഓപ്ഷൻ സി 27, ഓപ്ഷൻ ഡി 26. അപ്പോൾ തീർച്ചയായിട്ടും എങ്ങനെയായിരിക്കും ഇപ്പോഴത്തെ പ്രായം, അച്ഛൻ്റെ ഇപ്പോഴത്തെ നിന്റെ ഇപ്പോഴത്തെ പ്രായം, മകന്റെ ഇപ്പോഴത്തെ പ്രായം അച്ഛൻ ഉണ്ടായിരുന്നപ്പോഴാണ് ഈ മകൻ ജനിച്ചത് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ 20 ആണെങ്കിൽ എത്രയായിരിക്കും? 20 ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം. 20 ആണെങ്കിൽ അച്ഛൻ്റെ വയസ്സ് ഇപ്പോൾ 40 ആകത്തുള്ളൂ. 20 വയസ്സിലാണ് മകൻ ജനിക്കണമെങ്കിൽ അച്ഛൻ ഇപ്പം 40 വയസ്സേ ആകത്തുള്ളൂ. ഇനി 25 ആണെങ്കിൽ മകൻ്റെ 25 ആണെങ്കിൽ അച്ഛൻ എത്രയായിരിക്കും? അച്ഛൻ്റെ പ്രായം ഇപ്പം 50 ആകണം. മകൻ ഇപ്പം 25 ആണുള്ളതെങ്കിൽ അച്ഛൻ്റെ പ്രായം 50 ആയിരിക്കണം. ഇനി 27 ആണെങ്കിൽ അച്ഛൻ്റെ പ്രായം 54. അപ്പോൾ അതാണ് കറക്റ്റായിട്ട് വരുന്നത്. മകൻ്റെ ഇപ്പോഴത്തെ പ്രായം 27 ആണ്. 26 ആണെങ്കിൽ 52 വരണം. അപ്പോൾ ഉത്തരം 27. 18-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളെ ഇംഗ്ലീഷ് നിഘണ്ടുവിലെ പോലെ ക്രമീകരിച്ചാൽ 3-ാമത് വരുന്ന വാക്ക് ഏത്? സ്റ്റെം, സ്റ്റിയർ, സ്റ്റാമർ, സ്റ്റെൻസിൽ. സ്പെല്ലിംഗ് നോക്കുക, STEM, STEER, STAMMER, STENCIL. അപ്പോൾ ഈ വാക്കുകളെ ഇംഗ്ലീഷ് നിഘണ്ടുവിലെ പോലെ ക്രമീകരിച്ചാൽ 3-ാമത് വരുന്നത്. അപ്പോൾ എല്ലാം STയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെ വെച്ചിട്ട് തൊട്ടടുത്ത ആൽഫബറ്റ് നോക്കുക, ഇയും പിന്നെ എയും വരുന്നുണ്ട്. അപ്പോൾ ആദ്യം വരേണ്ടത് സ്റ്റാമർ ആയിരിക്കും, കാര്യം STA വരുന്നു. അപ്പോൾ അത് ആദ്യത്തെ വാക്കാണ്. ഇനി അടുത്ത 3 വാക്കുകൾ നോക്കിയാൽ, സ്റ്റെം, സ്റ്റിയർ, സ്റ്റെൻസിൽ, അവിടെ STE വരെയുള്ളത് കോമൺ ആണ്. ഇനി അടുത്ത 4-ാമത്തെ ആൽഫബറ്റ് നോക്കുക, എമ്മും ഇയും എന്നും വരുന്നു. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് ഇ ആണ്. അപ്പോൾ 2-ാമത്തെ വാക്കെന്ന് പറഞ്ഞാൽ സ്റ്റിയർ, STEER ആണ് 2-ാമത് വരുന്നത്. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും നമുക്ക് കിട്ടി. ഇനി 3-ാമത് ഏതാണെന്ന് നോക്കുക, സ്റ്റെം, സ്റ്റെൻസിൽ. അപ്പോൾ STEMഉം STENഉം, എമ്മും എന്നും വരുമ്പോൾ എം ആണ് ആദ്യം വരുന്നത്. അപ്പം STEM, സ്റ്റെം ആണ് ഉത്തരം. 3-ാമത് വരുന്നത് സ്റ്റെം ആണ്. ഇനി അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. പച്ച, മഞ്ഞ, നീല, ചുവപ്പ്. അപ്പോൾ ഇതിൽ
പച്ച, നീല, ചുവപ്പ് ഇത് മൂന്നും പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പ്രാഥമിക വർണ്ണങ്ങളാണ് നിറത്തിൻ്റെ. അപ്പോൾ അതല്ലാത്തത് ഇവിടെ മഞ്ഞയാണ്. മഞ്ഞയാണ് അപ്പോൾ ഒറ്റയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 42 പേർ പഠിക്കുന്ന ഒരു ക്ലാസ്സിലെ കണക്കു പരീക്ഷയിൽ ദിലീപിന്റെ സ്ഥാനം മുന്നിൽ നിന്ന് 18-ാമത് ആണെങ്കിൽ പിന്നിൽ നിന്ന് കണക്കാക്കിയാൽ ദിലീപിന്റെ സ്ഥാനം എത്ര? അപ്പൊ ഇത് എല്ലാ ചോദ്യപേപ്പറിലും കാണുന്ന കഴിഞ്ഞ ചോദ്യപേപ്പറിലൊക്കെ നമ്മൾ കണ്ട സെയിം അതേ ചോദ്യം തന്നെയാണ്. നമുക്ക് എളുപ്പമാണ്. 42 - 18 + 1 അത് ഈ തന്നിരിക്കുന്ന സംഖ്യകൾ കുറച്ചിട്ട് ഒന്ന് കൂട്ടുക. അപ്പൊ അതിൽ അതിലൊരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ജസ്റ്റ് നോക്കിയാൽ മതി. 5 പേരുള്ള ഒരു ക്ലാസ്സിൽ നിന്നും ദിലീപിന്റെ സ്ഥാനം 3 ആവണമെങ്കിൽ പിന്നിൽ നിന്നും എത്ര എന്ന് പറയുമ്പോൾ, പിന്നിൽ നിന്ന് വരുമ്പോൾ 5, 4, 3 പിന്നിൽ നിന്ന് 3 ആണ്. അതെങ്ങനെ കിട്ടുന്നു? 5 പേരുള്ള ഒരു ക്ലാസ്സിൽ ദിലീപിന്റെ സ്ഥാനം 3 എന്ന് പറഞ്ഞാൽ 5 - 3 + 1 എന്ന് ചെയ്യുന്നു. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്കത് പെട്ടെന്ന് കിട്ടും. ഇതുപോലെ ചെറിയ എക്സാമ്പിൾ വെച്ച് എപ്പോഴും ചിന്തിച്ചു നോക്കുക. അപ്പൊ 5 - 3 + 1 അപ്പൊ അത് അതേ മോഡലിലുള്ള ഒന്നാണ്. 42 - 18 വരുമ്പോൾ നമുക്ക് 42 - 18 + 1 എന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമാണ് ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്ന ഉടൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.